സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഹബക്കുക് പ്രവാചകനിൽ നാം ധ്യാനിച്ച ഒരു അനുഭവമുണ്ട്. മാഷ, നാം എടുക്കുകയും വഹിക്കുകയും ചെയ്യേണ്ട വചനത്തിന്റെ ദൈവിക ഭാരം, വചനം മാംസം ധരിച്ചതിന്റെ ഘനീഭാവം, ആത്മനിയന്ത്രണം, ദൈവത്തിൽ വേരിറക്കുക എന്നൊരറിവ് നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. 2 തിമോത്തിയിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അനീതിയെ പെരുക്കി വയ്ക്കുന്നവരെ കനപ്പെട്ട ഒരു പഴമൊഴിയാക്കുമെന്ന് നാഥൻ പറയുന്നുണ്ട്. ഹബക്കുക്ക് 2:6 ഒരു അപഹാസ്യ ചിഹ്നം, മഷാൽ യഷാവു, അതായത് ഭാരപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തം എന്നർത്ഥം. മഷാൽ എന്നാൽ ഉപമയെന്നാണ് നാം സാധാരണ മനസ്സിലാക്കുന്നത്. മാഷ എന്നാൽ ഭാരമെന്നും അതിന്റെ വകഭേദമാണ് യഷാവു എന്ന വാക്ക്. ഇന്ന് നാഥൻ ഒരു ഉപമ പറയുന്നുണ്ട്, നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു ഉപമയാണത്. അക്ഷരാർത്ഥത്തിൽ സഹോദരന്റെ ഭാരം ചുമക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു സ്നേഹപാഠം തന്നെ നല്ല സമരിയക്കാരന്റെ ഉപമ. വിശ്വസാഹോദര്യത്തെയും കാരുണ്യത്തെയും പഠിപ്പിച്ചപ്പോൾ ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഈ ഉപമയെ സവിസ്തരം വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സമകാലിക ലോകത്തെ ഒരു വിശ്വാസ ബിംബം, ആൻ ഐക്കൺ ഓഫ് ആർ ടൈംസ് എന്നാണ് ഈ ഉപമയെ പരാമർശിക്കുന്നതും. സ്വന്തം ഉടലിൽ എന്ന പോലെ അവരുടെ ഉടലിൻ്റെ വേദനകൾ നാം വഹിക്കേണ്ടതുണ്ട് എന്ന് ഏഷ്യ 58:7 ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ ഈ സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഉയർക്കുന്നത്. ഇൻ ലിഫ്റ്റിംഗ് അതേഴ്സ് വി റൈസ്. ഹബക്കുക്ക് കണ്ട ദൈവവചനത്തിൻ്റെ ഭാരം എന്തെന്ന് വചനം മാംസമായവൻ തൻ്റെ സ്നേഹതീവ്രതയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഇപ്രകാരം പാത്രമായ മനുഷ്യരെ, മനുഷ്യരായ നമ്മൾ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കണമെന്ന് ഇന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. പ്രശസ്ത നരവംശാസ്ത്രജ്ഞയായിരുന്ന മാർഗരറ്റ് മീഡിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ചോദിച്ചു, അത്രേ, മാനവ സംസ്കാരം ഉടലെടുത്തതിൻ്റെ ഫസ്റ്റ് സൈൻ ഓഫ് സിവിലൈസേഷൻ ഒരു അടയാളമായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് എന്ന്. കൊളുത്തുകളോ മൺപാത്രങ്ങളോ ഉരചക്രങ്ങളോ അല്ല അവർ ഉദാഹരണമായി പറഞ്ഞത്. ഒടിഞ്ഞിട്ടും മുറി കൂടിയ ഒരു തുടയലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അവരുടെ പുരാവസ്തു ഖനനത്തിൽ അവർ വീണ്ടെടുത്ത ഒരു അവശിഷ്ടം, ജന്തുലോകത്തിൽ തുടയൽ ഒടിഞ്ഞ ഒരു ജീവിയുടെ മരണവിധി കുറിക്കപ്പെട്ടു എന്നർത്ഥം. ആ എല്ല് കൂടുവോളം ആ ജീവിക്ക് അതിജീവിക്കാനാകില്ല. ഒന്നെങ്കിൽ ഇര കിട്ടാതെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇരയായോ അത് നശിക്കും. എന്നാൽ തുടയൽ പൊട്ടിയിട്ടും ആ മനുഷ്യൻ്റെ എല്ല് കൂടി അവൻ സുഖം പ്രാപിച്ചു എന്നാണ് അർത്ഥമെങ്കിൽ, അത് നമുക്ക് പറഞ്ഞു തരുന്നത് അവനെ താങ്ങാനും പിടിച്ചുയർത്താനും ഊട്ടാനും പരിപാലിക്കാനും മറ്റാരും ഉണ്ടായിരുന്നുവെന്നാണ്. അവൻ സുഖപ്പെടുവോളം, ഇങ്ങനെ അവരുടെ വീഴ്ചകളിൽ അവനെ താങ്ങിയെടുക്കാൻ ഒരുവന് സാധിക്കുമ്പോഴാണ് അവിടെ സംസ്കാരങ്ങൾ പിറകൊള്ളുന്നത്. നാം ഇത്ര നേരം ഭാരം, മാഷ എന്നൊരു അനുഭവത്തെ ധ്യാനിച്ചിരുന്നുവെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു വാക്യമാണ് നാം ഇന്ന് സങ്കീർത്തനം 111 കണ്ടെത്തുന്നത്. മാ ആശ, പ്രവൃത്തികൾ എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെയാണ് ഈ വാക്ക് കുറിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നത് അവിടുത്തെ നീതിയും സത്യവും വിശ്വസ്ത സ്നേഹവും പ്രകടമാക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെ സങ്കീർത്തകൻ സ്തുതിക്കുകയാണ്. തുടർന്ന് സങ്കീർത്തകൻ 2 കാര്യങ്ങളെ ചേർത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവിക രക്ഷയും ദൈവിക നിയമവും, സൽവേഷൻ ആൻഡ് ലോ. ദൈവം തൻ്റെ കൽപ്പനകളിലൂടെ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ അചഞ്ചലമായ ഉടമ്പടി. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ദൈവത്തോട് ഒന്നായിത്തീർന്ന അവിടുത്തെ ജനത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് അനുരൂപമാവുക തന്നെ വേണം. ദൈവം തൻ്റെ ഉടമ്പടിയിലൂടെ, സ്നേഹത്തിൻ്റെ കൽപ്പനകളിലൂടെ നമ്മെ വീണ്ടെടുക്കുകയാണ്. നമുക്ക് മോചനദ്രവ്യമായി അവിടുന്ന് മാറി. ലൂത്രോൺ എന്നാണ് അക്ഷരാർത്ഥം. സങ്കീർത്തനം 111:9. ഇന്ന് ശ്ലീഹ ഗലാത്തിയർക്കുള്ള ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ സുന്ദരമായ ഒരു കാര്യം അവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ക്രിസ്തു നമുക്ക് പകരക്കാരനായി മരിച്ചു എന്ന്, നമ്മുടെ മോചനദ്രവ്യമായി. ഇന്നലെ ഹബക്കുക്ക് പ്രവാചകനിൽ നാം കണ്ടു വിശ്വാസം വഴി എങ്ങനെ ഒരുവൻ നീതീകരിക്കപ്പെടുന്നുവെന്ന്. വളരെയധികം ദുർവ്യാഖ്യാനങ്ങൾക്കിടയായിട്ടുള്ള ഒരു ചിന്താഗതിയാണിത്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് റോമർ, ഗലാത്തിയർ എന്നീ ലേഖനങ്ങളെ ആസ്പദമാക്കി നടന്നിട്ടുള്ള തർക്കങ്ങളിൽ. ഗലാത്തിയൻ വേദവിപരീതം, ഗലേഷ്യൻ ഹെരസി എന്നത് ശ്രീഹ ഇന്ന് എതിരിടുകയാണ്. ഈ ചിന്തയാണത്, ക്രിസ്തുവിന്റെ മരണവും സുവിശേഷവും പകരം വയ്ക്കാനാകാത്ത അനിവാര്യമായ മതിയായ രക്ഷാസ്രോതസ്സുകളാണെന്ന് ശ്രീഹ അസന്ദിഗ്ധമായി പഠിപ്പിക്കുന്നു. നിയമം ഒന്നുകൊണ്ട് മാത്രം രക്ഷ നേടാമെന്ന് ഗലാത്തിയർ ചിന്തിക്കുന്നതാണ് ഈ വേദവിപരീതത്തിന്റെ അടിസ്ഥാനം. പഴയ ഫരിസായിക മനോഭാവത്തിന്റെ ശേഷിപ്പ് പോലെയാണത്. ഈ നിയമാത്മകത, ലീഗലിസം, ശ്രീഹ നഖശിഖാന്തം എതിർക്കുന്നു. നിയമം തനിയെ നമുക്ക് രക്ഷ തരുന്ന ഒന്നല്ല,
അങ്ങനെയായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം വ്യർത്ഥമായി പോയേനെ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, നമ്മുടെ പ്രവൃത്തികളും നിയമാനുഷ്ഠങ്ങളും തനിച്ചല്ല നമുക്ക് രക്ഷ സാധ്യമാക്കുന്നത്, അത് ദൈവകൃപയോട് കൈകോർക്കുമ്പോൾ മാത്രമാണ്. നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ. അതുകൊണ്ട് ശ്ലീഹ പറയുന്നു, നമ്മെ കൃപയാൽ വിളിച്ചവനെ നാം നിരാകരിക്കുകയാണോ എന്ന്. ഗലാത്യർ 1:6. സുവിശേഷത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യുന്നുണ്ട് ശ്ലീഹ. സുവിശേഷം എന്നത് ഒരു പറ്റം വിവരണങ്ങളല്ല, അത് രക്ഷാകര ശക്തിയാണ്, അത് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ്. ആ പ്രവൃത്തിയിലൂടെ അവിടുന്ന് നമ്മെ തൻ്റെ രക്ഷാകര സങ്കേതത്തിലേക്ക് ചേർത്തണയ്ക്കുന്നുണ്ട്. റോമർ 1:10. ഇന്നലെ നാം കണ്ടതുപോലെ നാഥൻ നമ്മെ ആലിംഗനം ചെയ്യുന്നു, നമ്മെ ദൈവസ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിച്ച് മുന്നോട്ട് പായാൻ സഹായിക്കുന്ന ശക്തിയാണ് സുവിശേഷം. ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. ഇന്നലെ ശ്ലീഹ പറഞ്ഞതുപോലെ ത്രിവിധങ്ങളായ ദാനങ്ങൾ ഇത് തന്നെയാണ്. 2 തിമത്തി, സ്നേഹം, ശക്തി, ആത്മനിയന്ത്രണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷം ലൂക്ക 10:25-37 സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. കൽപ്പനകളെല്ലാം സ്നേഹത്തിൻ്റെ ദ്വിമാനത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തോടും സഹജനോടുമുള്ള സ്നേഹത്തിൽ. നാം നേരത്തെ കണ്ടതുപോലെ നിയമത്തിൻ്റെ മേലടരായ ദൈവിക ഉടമ്പടിയെ നാം ശ്രദ്ധിച്ചേ മതിയാകൂ. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം അപരനെ സ്നേഹിക്കേണ്ടതുണ്ട്. നാഥൻ ഈ സ്നേഹകൽപ്പനയുടെ ദ്വിമാനം വീണ്ടും ചേർത്തുരുക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. 13:34 സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഈ നിയമജ്ഞനോട് ചോദിക്കുന്നത്, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നുവെന്ന്. നാം എന്താണ് നിയമത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് നിയമത്തെ ഉൾക്കൊള്ളുന്നത് എന്നത് അതിന് നവീനത്വം നൽകുന്ന ഒരു അനുഭവമായി മാറുന്നു. നിയമം സ്നേഹത്താൽ നമ്മൾ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമല്ല, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നൊരു കള്ളച്ചോദ്യം നാം മേലിൽ നാഥനോട് ചോദിക്കേണ്ട. നമുക്ക് നല്ലവണ്ണം അറിയാം ആരാണ് എൻ്റെ സ്നേഹകാരുണ്യം ഏറ്റവും ആവശ്യമുള്ള എൻ്റെ അയൽക്കാരനെന്ന്.